ഹായ് ഫ്രണ്ട്സ്, ഷെഫിസ്റ്റിലേക്ക് സ്വാഗതം. പിന്നെ ഈ ഷെഫിസ് ചാനലിൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിക്കഴിഞ്ഞാൽ ഓൾ ബട്ടൺ വരും, അതൊന്ന് പ്രസ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ചെമ്മീൻ കുത്തി പൊരിച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചെമ്മീൻ കുത്തി പൊരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയലുണ്ടാവും, ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കൊളസ്ട്രോൾ ഉള്ളവരൊന്നും ഇത് കഴിക്കരുത് കേട്ടോ. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു കപ്പോളം ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അതെടുത്തിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം ചെമ്മീൻ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരു 8 എടുത്തോളൂ കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഒരു 3 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് മാറ്റം വരും. പിന്നെ ഒരു 2 കറിവേപ്പില. അപ്പോൾ ഈ കറിവേപ്പില എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി കണ്ടില്ലേ, ഇതുപോലുള്ളൊരു പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ചോപ്പറിലേക്ക് ആദ്യം തന്നെ നമ്മുടെ സ്മോൾ ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്താലും മതി. മിക്സിയുടെ ജാറാണ് കുറച്ചും കൂടി ബെറ്റർ, പക്ഷേ അതിൽ പെട്ടെന്ന് അരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ചോപ്പർ എടുക്കാൻ കാരണം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ അമ്മിക്കല്ലുണ്ടല്ലോ, അതിലിത് കുത്തിയെടുക്കാറാണ് പതിവ് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ കൂടെ തന്നെ തണ്ടായിട്ട് ചേർത്താൽ മതിയേ. ഇതെല്ലാം നന്നായിട്ട് ക്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് വേണം നമുക്ക് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാൻ. പക്ഷേ ഇതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ടാണ് കേട്ടോ ഇനി ചെമ്മീൻ ഇടുന്നത്. ഇതെല്ലാം ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. എന്നിട്ട് വേണം നമുക്ക് ചെമ്മീൻ അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനൊക്കെ ഫ്രഷ് ആയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ക്രഷ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ചെമ്മീനും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ക്രഷ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അരിഞ്ഞൊന്നും പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി അരച്ച് വെച്ച ചെമ്മീൻ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും അരച്ച് വെച്ച ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സവാളയും പച്ചമുളകൊക്കെ അരച്ചതിന് ശേഷം അതിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ചെമ്മീൻ അരച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണേ. ഇതിലേക്ക് ഇനി ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് അധികമായി പോകരുത്. ഇനി ഒരു 1/2 teaspoonഓളം പെരിഞ്ചീരകപ്പൊടി ഉണ്ടല്ലോ, വലിയ ജീരകത്തിൻ്റെ പൊടി, അതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം കൈവച്ച് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാൻ നെക്കി പിഴിയൊന്നും ചെയ്യരുതേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ സവാള ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ചെമ്മീനും ചേർത്തിട്ട് പിന്നെയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. തട്ടി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ആണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ സാധാരണ കുക്കിംഗ് ഓയിൽ ചേർത്താലും മതിയേ. ഇനി ഈ ചെമ്മീൻ്റെ ഈ മിക്സിൽ നിന്ന് നമുക്കിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വട പോലെയാണ് ആക്കിയെടുക്കുന്നത്. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ചിലപ്പം ഈ എണ്ണ പുറത്തേക്ക് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഷാലോ ഫ്രൈ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് കുറച്ച് പൊടിഞ്ഞ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഞാനൊരു ഓതൻറ്റിക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ് ഇതിൽ നിങ്ങൾക്ക് 1-2 teaspoon മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വട പോലെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഒരു പ്രത്യേക ടേസ്റ്റാണ്.
പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയിട്ട് ഇതുപോലുള്ള സ്റ്റെയിനറിലേക്ക് മാറ്റാണേ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഒരു ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഇടുമ്പോൾ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം വേണം അടുത്ത ബാച്ച് ഇടാനേ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കുത്തി പൊരിച്ചതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ടായിരുന്നു, അത് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഓരോരുത്തർ കഴിച്ചു പോയിട്ടോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണിത്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.